Jungle. ക്വാണ്ടിറ്റി വരുന്നത് 500 ml ആണ്, 2 500 ml കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം ഫ്രിക്ഷൻ കുറയും, അതേപോലെ നമുക്ക് ഹീറ്റ് ആവത്തില്ല വലുതായിട്ട്. പിന്നെ അത്യാവശ്യം ഒരു ഓയിലി ചെൽ. പിന്നെ ഇവരുടെ ലൂബിന് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതാ ഇവിടെ ഒന്ന് അടിച്ചാൽ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഒട്ടോടെക് ക്രൂസ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ പോവാണ്. അപ്പോൾ ആ പ്രോഡക്റ്റിന് ഈ സ്പോൺസർഷിപ്പ് കിട്ടിയെന്നില്ല, ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തോന്നി, അതേപോലെ നല്ല പ്രോഡക്റ്റാണെന്ന് തോന്നി, അതുകൊണ്ട് നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുമെന്ന് തോന്നി. അപ്പോൾ ഏത് പ്രോഡക്റ്റാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രോഡക്റ്റാണ്, ഇപ്പോൾ അത്യാവശ്യം ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റാണ് TRM കാൽഡാനിൻ്റെ നമ്മളെ ചെയിൻ ക്ലീനറും ചെയിൻ ലൂബും. ഇത് രണ്ടും കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് 500 ml ആണ്, 2 500 ml കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം 575 ആണ് ചെയിൻ ക്ലീനറിന് റേറ്റ് വരുന്നത്. ഇതേപോലെ ചെയിൻ ലൂബിന് റേറ്റ് വരുന്നത് 540 ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും കിടിലൻ പ്രോഡക്റ്റാണ്. അപ്പോൾ നമ്മൾ ചെയിൻ ലൂബ് എന്ന് പറയുന്നത് ഫുള്ളി സിന്തറ്റിക് ചെയിൻ ലൂബാണ്. അതേപോലെ ക്ലീനറും അത് തന്നെ കേട്ടോ. നമ്മൾ രണ്ടും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കളർലെസ് ആയിട്ടുള്ള രണ്ട് പ്രോഡക്റ്റ്സാണ് ഇത് രണ്ടും. നമ്മൾ വേറെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള കളറും, എന്തെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഷെയ്ഡ് ആയിട്ടുള്ള ലൂബും ക്ലീനറൊക്കെ ആയിരിക്കും കൂടുതലും വരുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയിനിൽ അടിക്കുന്ന സമയത്ത് ഫുള്ള് നമ്മൾ അലോയിൽ പറ്റിപ്പിടിക്കും. എൻ്റെ അലോയ് ബ്ലാക്കാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മുടെ KTM അതേപോലെ വേറെ കളർ അലോയ്ക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയിനിൽ നിന്ന് അത് സ്പ്ലാഷ് ആയിട്ട് അലോയ് ഫുള്ളാവും. പിന്നെ ഈ ലൂബിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ലൂബ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പശയില്ലേ, പശ പോലെ ചെറുതായിട്ട് ഒട്ടി ഒട്ടിയിരിക്കും. ഇങ്ങനെ തെറിച്ച് തെറിച്ചൊന്നും പോകത്തില്ല. ഒരു 10-15 മിനിറ്റ് ടൈം കൊടുത്താൽ അത് ഫുള്ളായിട്ട് ഇതിനകത്ത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ പ്രത്യേകത. പിന്നെ ഇതാണ് നമ്മളെ ചെയിൻ ക്ലീനർ. ഇത് യൂസ് ചെയ്യുന്ന സമയത്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡസ്റ്റും അതേപോലെ എല്ലാ അഴുക്കും ഈസി ആയിട്ട് ഇളകിപ്പോവും. അതേപോലെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രിക്ഷൻ കുറയും, അതേപോലെ നമുക്ക് ഹീറ്റ് ആവത്തില്ല വലുതായിട്ട്. പിന്നെ അത്യാവശ്യം ഒരു ഓയിലി, ചെറിയൊരു ഓയിലി കണ്ടൻറ്റ് ഈ നമ്മുടെ ഈ ചെയിനിനുള്ളിൽ തന്നെ കിട്ടും. അപ്പം ഇത് നമ്മൾ വെറും ക്ലീനർ മാത്രം യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഗുണമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ലൂബും കൂടെ യൂസ് ചെയ്യുമ്പം നമുക്ക് ചെയിൻ നല്ല കിട്ടിലായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും, നമ്മളെ ചെയിനിൽ ലൈഫ് കൂട്ടാൻ പറ്റും, ഹീറ്റ് ആവത്തില്ല, അങ്ങനത്തെ കുറേ ഗുണങ്ങളുണ്ട്. ഇനി നമുക്ക് എന്തായാലും ചെയിൻ ഒന്ന് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ചെയിൻ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് വണ്ടി ഞാൻ സെറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടാം, അല്ലെങ്കിൽ ഒറ്റ കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ലൂബും എല്ലാം കൂടെ നടക്കത്തില്ല. വണ്ടി ടയറും കറക്കണം. ഇപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഫസ്റ്റ് ഗിയർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെറുതായി എൻ്റെ ചെയിൻ ചെറിയ ലൂസ് ഉണ്ട്, അതുകൊണ്ട് ടൈറ്റ് ചെയ്യണം. മുമ്പായിട്ട് ഇപ്പോൾ പ്രോഡക്റ്റ് കിട്ടിയതുകൊണ്ടാണ് നിങ്ങൾക്ക് പോയി അത് പരിചയപ്പെട്ടിരുന്നത് കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ക്ലീനർ ഒന്ന് അടിച്ചു നോക്കാം. ഇപ്പോൾ നമ്മൾ ക്ലീനറൊക്കെ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പെൻട്രേറ്റ് ചെയ്യാനായിട്ട് കുറച്ചൊരു വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസും എല്ലാം ഇതേപോലെ നല്ലപോലെ കോവുന്ന് ഇളവിയിരിക്കും. ജസ്റ്റ് പിന്നെ നമുക്ക് തുടച്ചെടുത്തെടുത്താൽ മതി. അപ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ബാക്കി നമുക്ക് ചെയ്യാൻ കഴിയും. ക്ലീനറൊക്കെ യൂസ് ചെയ്ത് നല്ലപോലെ വൃത്തിയായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൂപ്പറായിട്ട് നമ്മൾ അഴുക്കും കാര്യങ്ങളും എല്ലാം പോയിട്ടുണ്ട്. എൻ്റെ ഈ ചെയിനിൽ ഫുള്ളായിട്ട് ഡസ്റ്റും അതേപോലെ ഫുൾ അഴുക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചെയിനിൽ ഫുൾ അഴുക്കായിരുന്നു, അതെല്ലാം നല്ലപോലെ ഇപ്പം ഇതടിച്ച സമയത്ത് തന്നെ കിടിലായിട്ട് ഇളകി പോയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ലൂബ് അടിച്ചു കൊടുക്കാം. ലൂബ് അടിക്കാനായിട്ട് നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ലൂബ് അടിച്ചു കൊടുക്കാം കേട്ടോ. ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ചെയിൻ ലൂബ് വരുന്നത്. അപ്പോൾ ലൂബ് നമുക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ സേഫ്റ്റി നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഏതോ നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ലൂബ് അപ്ലൈ കൊടുക്കുക. വണ്ടി സ്റ്റാർട്ട് ചെയ്തോ സ്റ്റാർട്ട് ചെയ്യാതെയോ, ഞാനിപ്പോൾ എന്താണ് സ്റ്റാർട്ട് ചെയ്താണ് ചെയ്യുന്നത്. സേഫ്റ്റി എപ്പോഴും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാതെ ലൂബ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും സേഫ്റ്റി. ഇനി നമുക്ക് എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ലൂബ് ചെയ്ത് കൊടുക്കാം.
गाइस अब नम्मल लूब चेय्त कഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ലൂബിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ലൂബ് ഈ ക്ലീനറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവര രണ്ട് ലൂബും ക്ലീനറും ലിങ്ക്ഡ് ആണ് അപ്പോൾ ഇവര ലൂബ് യൂസ് ചെയ്യുവാണെങ്കിൽ ഇത് പിന്നെ നിങ്ങൾ ലൂബ് ചെയ്യുന്ന സമയത്ത് ഇപ്പോ ഒരു 1000 കിലോമീറ്റർ ഓടി ഇപ്പോ 5000 ലൂബ് ചെയ്യുന്ന സമയത്ത് ഇവര ക്ലീനറിനെ യൂസ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ ലൂബ് അതേപോലെ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം ഈസി ആയിട്ട് റിമൂവ് ആയി ഇളകി വരും അപ്പോൾ അത് രണ്ടുമാണ് അതാണ് ഇവര ഈ ലൂബും അതേപോലെ ക്ലീനറിന്റെ പ്രത്യേകത ഇവര രണ്ടും ലിങ്ക്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് അതേപോലെ ഇവര ലൂബും ക്ലീനറൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ചെയിന്റെ ലൈഫ് കൂടി കിട്ടും ചെയിൻ അങ്ങനെ പെട്ടെന്ന് വലിഞ്ഞു പോവത്തില്ല പിന്നെ ചെയിൻ അങ്ങനെ അധികം ഹീറ്റ് ആവത്തില്ല അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ചെയിൻ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് എന്താ പറയുക നമ്മളെ ബൈക്കിൻ്റെ ഒരു മെയിൻ ഘടകമാണല്ലോ നമ്മളെ ചെയിൻ അപ്പോൾ ഈ ചെയിൻ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നല്ലപോലെ കൊണ്ടുവരുന്നാൽ നമ്മളെ ബൈക്കിന് അതായത് എന്താ പറയുക നല്ലൊരു പിക്കപ്പ് അതേപോലെ ബൈക്കിൻ്റെ പെർഫോമൻസ് നല്ലതായിരിക്കും ഇപ്പോൾ ചെയിൻ എന്തെങ്കിലും പറ്റിയാൽ നമ്മളെ ബൈക്കിൻ്റെ പെർഫോമൻസ് നല്ലപോലെ ബാധിക്കും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്ത് നിങ്ങൾ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നാൽ വണ്ടി പൊളിയായിരിക്കും പിന്നെ ഇവരുടെ ലൂബിന് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതാ ഇവിടെ ഒന്ന് അടിച്ച് കാണിച്ചു തരാം ഇതിപ്പോൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇത് ജസ്റ്റ് നമ്മളതിൽ ഫെവിക്കോളൊക്കെ കൂട്ടത്തില്ലേ അത് ഞങ്ങൾക്ക് ചെറിയൊരു പശ കണക്കൊക്കെ കണ്ടോ വേറെ ലൂബൊക്കെ അടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഒഴുകി ഇങ്ങനെ പോയാൽ ഇത് ജസ്റ്റ് ഇങ്ങനെ ഇവിടെ തന്നെ ഇങ്ങനെ ആണ്ട പശ കണക്ക് ഇരിക്കും അതാകുമ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മളെ അലോ ഓയിൽ സ്പ്ലാഷ് ആവത്തില്ല ഇപ്പം ഞാൻ ലൂബ് അടിച്ചിട്ട് പോലും ലൂബ് അടിച്ച സമയത്ത് ടയറൊക്കെ ഇറങ്ങുമായിരുന്നു എന്നിട്ട് പോലും ഈ സൈഡിൽ നിന്ന് ഒന്നും സ്പ്ലാഷ് ആയിട്ടില്ല അഥവാ സ്പ്ലാഷ് ആയാൽ തന്നെ ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നും അറിയാനും പറ്റത്തില്ല ഇപ്പോൾ നമ്മൾ പല പല കളറുള്ള അലോയ്സൊക്കെ ഇടുന്നവരുടെ പ്രശ്നം മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ അലോയ് കഴുകി കഴുകി അവർ ഊപ്പാട് വരും അപ്പോൾ അതാണ് മേജർ ഇഷ്യൂ അപ്പോൾ ഈ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെ ക്രിസ്റ്റൽ ക്ലിയറാണ് അതേപോലെ വെള്ളം പോലെയാണ് സംഭവം ആ ഒരു കളർലെസ് സാധനമാണ് ഈ ലൂബും ക്ലീനറും വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല ഈ ലൂബും ക്ലീനർ ഉപയോഗിക്കുന്നത് ഗൈസ് അപ്പോൾ അതേപോലെ ഇവരെ ലൂബും ക്ലീനറൊക്കെ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് വരുന്നത് പിന്നെ നമ്മുടെ ഇത് ഈ ലൂബും ക്ലീനർ 500 ml ലൂബും ക്ലീനറാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇതിൻ്റെ തന്നെ 150 ml ഉണ്ട് അതേപോലെ വേറെ ക്വാണ്ടിറ്റിയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഈ 150 ml റേറ്റ് വരുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 200 rupees അകത്താണ് 150 ml റേറ്റ് വരുന്നത് ലൂബും ക്ലീനറും എല്ലാം ആ റേഞ്ച് തന്നെയാണോ വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോഡക്റ്റ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇനിയും ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഈ പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും അത് കാരണം എനിക്ക് നല്ല ഇഷ്ടപ്പെടും നമ്മൾ അലോയ്സിന് ഒരു കുഴപ്പമില്ല അതേപോലെ വേറെ ഒരു സീനുമില്ല ചെയിൻ അടിയോ ചെയിൻ നോയിസോ കാര്യങ്ങളോ ഒന്നും അധികം ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഇതുണ്ടോ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും കുറേ ഇപ്പോൾ 500 km നിങ്ങൾ ലൂബ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഈ ചെയിൻ ലൂബ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 1000 km അല്ലെങ്കിൽ 500 മേലും ഓടിയാലും ഒരു കുഴപ്പമില്ല അത് കണ്ടിട്ട് അടിച്ചാൽ മതി കാരണം ഇത് സ്പ്ലാഷായി പോകുന്നില്ലല്ലോ നമ്മൾ ചെയിൻ ലൂബ് ഇതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ നിൽക്കുവാണ് നമ്മൾ ഈ ഇടയ്ക്കൊക്കെ ഇറങ്ങി അത് അത്യാവശ്യം എന്താ പറയുക ഒരു ഓയിലി കണ്ടൻറ്റ് പോലെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അധികം സീൻ വരുന്നില്ല അപ്പോൾ ഗൈസ് ആർക്കെങ്കിലും ഈ പ്രോഡക്റ്റിനെ പറ്റി എൻക്വയറി അതേപോലെ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ എന്താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി ഇതേപോലെ നല്ല വീഡിയോസ് വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ